ഈ സമരമൊക്കെ മറികടന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരം നടപ്പിലാക്കാൻ ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശമുണ്ടല്ലോ. സ്ലോട്ട് ലഭിച്ചവർ ഇന്ന് മുതൽ പരീക്ഷയ്ക്ക് എത്തണം. എത്താത്ത പക്ഷം മറ്റുള്ളവർക്ക് സ്ലോട്ടുകൾ നൽകും. മുട്ടത്തറയിൽ ഡ്രൈവിംഗ് ടെസ്റ്റിനെത്തിയ രണ്ടുപേരെ പ്രതിഷേധക്കാർ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. തിരുവനന്തപുരത്തു നിന്നും രാഹുൽ ജി നാഥ്, കണ്ണൂരിൽ നിന്നും ഫെലിക്സും ചേരുന്നുണ്ട്. അത് നമുക്ക് ആദ്യം രാഹുൽ ജി നാഥിലേക്ക് പോവാം. രാഹുൽ, ഗുഡ് മോർണിംഗ്. ഈ സമരക്കാരെ പിന്തിരിപ്പിക്കാനൊക്കെ ശ്രമം നടന്നു എന്ന് പറയുന്നു. എന്തെങ്കിലും തരത്തിലുള്ള സംഘർഷാവസ്ഥയോ മറ്റോ ഉണ്ടോ? എങ്ങനെയാണ് ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? മൊത്തം ഇതുവരെ ഡ്രൈവിംഗ് ടെസ്റ്റ് ആരംഭിച്ചിട്ടില്ല. നമുക്കറിയാം, 8 ദിവസമായി ഡ്രൈവിംഗ് ടെസ്റ്റ് മുട്ടത്തറയിലെ ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ നടക്കുന്നില്ല. സമരക്കാർ തൊട്ടു മുന്നിൽ തന്നെ സമരപന്തലിൽ വലിയ പ്രതിഷേധവുമായി മുന്നിലുണ്ട്. അപ്പോഴാണ് ഇന്നലെ മന്ത്രിയുടെ ഭാഗത്തു നിന്ന്, വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് വളരെ കർശനമായ നിർദ്ദേശം വരുന്നത്. ഡ്രൈവിംഗ് ടെസ്റ്റ് ഏത് വിധേനയും നടപ്പിലാക്കണം. സ്വകാര്യ വാഹനങ്ങളിൽ എത്തുന്നവർക്ക് ആ വാഹനങ്ങൾ, അവരുടെ വാഹനങ്ങളിൽ ടെസ്റ്റ് നടത്താനുള്ള അനുവാദം നൽകണം. അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചാൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കും തുടങ്ങിയ വലിയ കാര്യങ്ങൾ, വലിയ കർശനമായ നിർദ്ദേശങ്ങളാണ് മന്ത്രി നൽകിയത്. നിലവിൽ 86 ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രങ്ങളുണ്ട്. അതിൽ 77 എണ്ണവും ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന അസോസിയേഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ ഉടമസ്ഥയിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടുകൾ വിട്ടുകൊടുക്കാനോ അല്ലെങ്കിൽ വാഹനങ്ങൾ വിട്ടുകൊടുക്കാനോ അവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സ്വകാര്യ വാഹനങ്ങളിൽ ഇവർക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താം എന്ന തരത്തിൽ മന്ത്രി നിർദ്ദേശം പുറപ്പെടുവിച്ചത്. കൂടാതെ ആനേറ ഭാഗത്ത് KSRTCയുടെ ഗ്രൗണ്ടുണ്ട്, അവിടെയും ടെസ്റ്റ് നടത്താമെന്നുള്ള രീതിയിൽ ഏത് വിധേനയും ഇത് കർശനമായി നടപ്പിലാക്കണമെന്ന കർശന നിർദ്ദേശം മന്ത്രി നൽകിയിട്ടുണ്ട്. നിലവിൽ ഇവിടെ സംഘർഷാവസ്ഥയൊന്നുമില്ല. രാവിലെ ഒരാളെത്തിയിരുന്നു, ഡ്രൈവിംഗ് ടെസ്റ്റിനുവേണ്ടി എത്തിയിരുന്നപ്പോൾ സമരക്കാർ തന്നെ അവരോട് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. രാവിലെ ഒരാൾ എത്തിയപ്പോൾ എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത് അവരോട്? നമുക്ക് അങ്ങനെ കയറല്ലെന്ന് പറയാൻ ഒക്കില്ല. നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി, അവരങ്ങോട്ട് പോയി ടെസ്റ്റ് കഴിഞ്ഞാന്നുള്ള കാര്യം നമുക്കറിയില്ല. റോഡ് മാത്രമേ ഉള്ളൂ. എന്താണ് എന്ത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി? എന്ത് പറയാനല്ല, നമ്മളിങ്ങനെ അങ്ങനോട് സഹകരിക്കണം. നമുക്ക് വേറെ ഒന്നും പറയാൻ ഒക്കില്ല. പറയാൻ അവർക്ക് പക്ഷേ കയറിയാൽ കൂടെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള കാര്യം അറിയില്ല. അവർ അങ്ങോട്ട് പോകും. അവരുടെ ടെസ്റ്റ് കടന്നു കഴിഞ്ഞാൽ അവർക്ക് മുൻപുള്ള ആളുകളുടെ അവസരം പോകും, അങ്ങനെ അത്തരത്തിൽ പറഞ്ഞു. അങ്ങനെയൊന്നുമല്ല, നമ്മളിവിടെ സഹകരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം ഇനി സ്വകാര്യ വാഹനങ്ങൾ ആളുകൾ എത്തിയാൽ എത്തരത്തിലായിരിക്കും നിലപാട്? അത് അപ്പോഴുള്ള തീരുമാനം എങ്ങനെയാണെന്നുള്ളത് ആലോചിച്ച് പറയാം. ഇവരും പറയുന്നത് സ്വകാര്യ വാഹനങ്ങൾ എത്തിയാൽ തടയാൻ കഴിയില്ലല്ലോ, എങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമെന്നാണ്. ഇപ്പോൾ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ ഉള്ളിലേക്ക് പോവുകയാണ്. ഇനി ഈ പറഞ്ഞതുപോലെ ആളുകൾ എത്തിക്കഴിഞ്ഞാൽ അവർ ആവശ്യപ്പെടുകയാണ്. സ്വകാര്യ വാഹനങ്ങൾ അവർ ടെസ്റ്റിന് വേണ്ടി എത്തിയാൽ തടസ്സപ്പെടുത്താൻ കഴിയില്ല എന്ന് സമരക്കാർക്ക് അറിയാം. പിന്നെ എന്തിനി സമരം? പിന്നെ എന്തിനു പിന്തിരിപ്പിക്കണം അല്ലേ? മോത്തി, അവരെ സംബന്ധിച്ച് ഇത് അവരുടെ തൊഴിൽ മാർഗം കൂടിയാണ്. അവരെ സംബന്ധിച്ച് റീടെസ്റ്റുകൾ കഴിഞ്ഞത് 15 വർഷം കഴിഞ്ഞ വാഹനങ്ങളാണ് ഉള്ളത്. അവരുടെ വാഹനങ്ങളിൽ ഈ പറഞ്ഞതുപോലെ ഇടതുവശത്ത് ക്ലച്ചും ബ്രേക്കും ഉള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള വാഹനങ്ങൾ ഉപയോഗിക്കാൻ കഴിയില്ലെന്നുള്ളതാണ് നിലവിലെ നിർദ്ദേശം. അപ്പോൾ ആ വാഹനങ്ങൾ മാറ്റി പുതിയത് വാങ്ങിക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബൈക്കിൻ്റെ കാര്യമായാലും ഈ പറയുന്ന പോലെ കാലുകൊണ്ട് ഈ പറയുന്ന ഗിയർ ഇടാൻ കഴിയുന്ന ബൈക്കിലേക്ക് മാറണം, MVT വാഹനം മാറണം എന്നൊക്കെ പറയുന്ന നിർദ്ദേശം ഇവരെ സംബന്ധിച്ച് പെട്ടെന്ന് അതിലേക്ക് മാറുക എന്ന് പറയുന്ന ബുദ്ധിമുട്ടാണെന്നാണ് നമ്മളോടും പറയുന്നത്. അതുകൊണ്ട് പൊതുവിൽ ഈ നിർദ്ദേശങ്ങൾ മാറണം, ഈ പറഞ്ഞ ഉത്തരവ് പൂർണ്ണമായി മാറണമെന്ന് തന്നെയാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷേ മന്ത്രി പറഞ്ഞ പുതിയ നിർദ്ദേശത്തോട്, അതായത് സ്വകാര്യ വാഹനങ്ങൾ എത്തുന്നവരെത്തുമ്പോൾ തടയാൻ കഴിയില്ല എന്നുള്ള ബോധ്യം അവർക്കുണ്ട്, എങ്കിലും ഈ സമരവുമായി അവരോട് സഹകരിക്കണമെന്ന അഭ്യർത്ഥനയാണ് നടത്തുന്നതാണ്, അങ്ങനൊരു അഭ്യർത്ഥനയാണ് സമരക്കാർ നടത്തുന്നതെന്നാണ് അവർ നമ്മളോട് പറയുന്നത്. മോദി ശരി. രാഹുലെ, ഞാനൊന്ന് ഫെലിക്സിലേക്ക് പോവാണ്, കണ്ണൂര്. ഫെലിക്സ്, ഗുഡ് മോർണിംഗ്. അവിടെ അന്തരീക്ഷം എങ്ങനെയുണ്ട്? ആരെങ്കിലുമൊക്കെ ടെസ്റ്റിനായി സ്വന്തം വാഹനവുമായി വരുന്നുണ്ടോ? പ്രദേശത്ത് സമരക്കാരുണ്ടോ? മോത്തി, ഇതിപ്പോൾ തോട്ടടയിലെ സർക്കാരിൻ്റെ കീഴിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന ഗ്രൗണ്ടാണ്. പക്ഷേ ഇവിടെ ആരും തന്നെ എത്തിയിട്ടില്ല. അതായത് ഈ സംഘടനകളൊക്കെ തന്നെ ബഹിഷ്കരിക്കുന്നതുകൊണ്ട് ഡ്രൈവിംഗ് സ്കൂളുകൾ വഴി ആരും തന്നെ എത്തുന്നില്ല. അതിനപ്പുറത്തേക്കും ആരും സ്വന്തം നിലയ്ക്ക് വ്യക്തിപരമായി ഇവിടെ ഡ്രൈവിംഗ് ടെസ്റ്റിനായി എത്തിയിട്ടില്ല എന്നതാണ്. ഈ ഒന്നോ രണ്ടോ ഉദ്യോഗസ്ഥർ മാത്രമാണ്, അതായത് മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഒന്നോ രണ്ടോ ഉദ്യോഗസ്ഥർ മാത്രമാണ് ഇപ്പോഴാണ് ആ ഉദ്യോഗസ്ഥർ പോലും ഇവിടെ എത്തുന്നത്. ശരിക്കും ഉദ്യോഗസ്ഥർ പോലും നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ആരെങ്കിലും എത്തുകയാണെങ്കിൽ അവർക്ക് പോലീസ് സംരക്ഷണമൊക്കെ നൽകണമെന്ന് മന്ത്രി ഇന്നലെ പറഞ്ഞിരുന്നു. ആരും എത്തിയിട്ടില്ല, അതുകൊണ്ടാവും പോലീസും ഒന്നും തന്നെ ഇല്ല. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അല്പം മുമ്പാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഏതായാലും ടെസ്റ്റുകളൊന്നും തന്നെ നടക്കുന്നില്ല കണ്ണൂരിലെ. പ്രത്യേകിച്ചും സർക്കാരിൻ്റെ കീഴിലുള്ള ഗ്രൗണ്ടുകളാണ് കൂടുതലായും
ഇവിടെ ഉള്ളത്. അപ്പോൾ ആ ഗ്രൗണ്ടുകളൊന്നും തന്നെ ടെസ്റ്റുകൾ നടക്കുന്നില്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആരും തന്നെ, അതായത് സ്കൂൾ വഴി അല്ലാതെ ആരും തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റിന് സ്വന്തമായി എത്തുന്നില്ല എന്നതാണ്. നേരത്തെ വലിയ പ്രതിഷേധമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ഈ തോട്ടടയിലെ ഈ പരിസരത്തൊക്കെ തന്നെ നടന്നതാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് 4-ാം തീയതിയിലെ ആ സർക്കുലർ പിൻവലിക്കും വരെയും സമരം തുടരും എന്നതാണ് സ്കൂളുകാരുടെ സംഘടനകളൊക്കെ തീരുമാനം. അങ്ങനെ സംഘടനകളൊക്കെ സമരവുമായി മുന്നോട്ട് പോവുകയാണ്. അതേസമയം അല്ലാത്ത ആളുകൾ, വ്യക്തിപരമായ ആരും തന്നെ അല്ലെങ്കിൽ സ്വന്തം നിലയ്ക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് എടുക്കാനായി സ്കൂൾ വഴി അല്ലാതെ ആരും ഇവിടെ എത്തിയിട്ടില്ല. അതുകൊണ്ട് ഇവിടെ ഏതായാലും ഇപ്പോൾ ആരെയും കാണാനില്ല. മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥർ മാത്രമാണ് അല്പം മുമ്പ് ഇവിടെ എത്തിയത്. അതുകൊണ്ട് ഒരു ടെസ്റ്റും ഏതായാലും ഇവിടെ നടക്കുന്നില്ല.